ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുഡൂസ് ഫെസറ്റ്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ കശ്മീർ ട്രിപ്പിൻ്റെ അവസാനത്തെ ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ മൂന്ന് ഭാഗവും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഹൽഗാമിൽ എത്തിയതും പിന്നെ അവിടെ നമ്മൾ ആദ്യം പോയി കണ്ട സ്ഥലം ബേതാബ് വാലിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കണ്ടതല്ലേ. അപ്പം ഇന്ന് നമ്മൾ അവിടെ നിന്ന് രണ്ടാമത് പോയ സ്ഥലത്തെ വിശേഷങ്ങളും പിന്നെ നമ്മൾ തിരിച്ച് നാട്ടിലേക്കുള്ള നമ്മുടെ യാത്ര, ട്രെയിൻ യാത്ര കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പഹൽഗാമിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ട് സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ആദ്യം പോയത് ബേതാബ് വാലി. ഇപ്പോൾ ബേതാബ് വാലിയിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആരു വാലിയാണ് കാണാൻ പോകുന്നത്. ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേതാബ് വാലിനെ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, കുറച്ചും കൂടെ ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ മൊത്തത്തിൽ. നമുക്ക് വെറുതെ പോയിരുന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം, കുറേ പോയി ഇരിക്കുക, പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുക, അങ്ങനെ ഒന്ന് ജസ്റ്റ് ചില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണിത്. ബേതാബ് വാലിയിൽ നിന്ന് ആരു വാലിയിലേക്ക് ഏകദേശം 18 kilometers ആണ് ദൂരം. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു 40 minutes എടുത്തു അവിടെ നിന്ന് ആരു വാലിയിലേക്ക് എത്താൻ. അപ്പോൾ നമ്മൾ പഹൽഗാമിൽ വിസിറ്റ് ചെയ്ത രണ്ട് സ്ഥലങ്ങളും അടിപൊളിയാണ്. ഈ രണ്ട് സ്ഥലങ്ങളും ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. കശ്മീർ വന്നു കഴിഞ്ഞാൽ പഹൽഗാം എന്തായാലും മിസ് ചെയ്യരുത്. അവിടെ പ്രത്യേകിച്ചും ബേതാബ് വാലിയും ആരു വാലിയും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. രണ്ടും അടിപൊളി സ്ഥലങ്ങളാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ പഹൽഗാമിൽ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ജമ്മുവിലേക്ക് യാത്ര തിരിച്ചു. ജമ്മുവിലേക്കുള്ള റോഡ് യാത്ര ഇതേപോലെ തന്നെ കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. പക്ഷെ അതേപോലെ തന്നെ കുറച്ച് റിസ്ക് കൂടുതലാണ്, കാരണം നമുക്ക് കിട്ടുന്ന ഡ്രൈവറൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം അങ്ങനത്തെ റോഡുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നന്നായിട്ട് നല്ലൊരു ഡ്രൈവറൊക്കെ ഇല്ലെങ്കിൽ കുറച്ച് ടെൻഷൻ അടിച്ചൊക്കെ നമ്മൾ ഇരിക്കണം. അങ്ങനെ നമ്മൾ അന്ന് വൈകുന്നേരം ജമ്മുവിലെത്തി. അവിടെ അന്ന് രാത്രി ഹോട്ടൽ രഘുനാഥ്, അവിടെയായിരുന്നു നമ്മുടെ സ്റ്റേ. സ്റ്റേയും ഫുഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അന്ന് രാത്രി നമുക്ക് നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കുറച്ച് പർച്ചേസൊക്കെ ചെയ്യാൻ പറ്റി. പിറ്റേ ദിവസം നമ്മൾ ജമ്മു നിന്ന് ഡൽഹിയിലേക്ക് പോവാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ട്രെയിൻ ഏകദേശം ഒരു 10:30 ആയപ്പോഴായിരുന്നു രാവിലെ. ജമ്മു റെയിൽവേ സ്റ്റേഷനിലും ഷോപ്പിങ്ങിന് പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇൻ കേസ് ഇപ്പോൾ നമുക്ക് ശ്രീനഗറിൽ നിന്ന് അധികം പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ജമ്മു സ്റ്റേഷനിൽ നിന്നാണെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അന്ന് രാത്രി നമ്മൾ തിരിച്ച് ഡൽഹിയിലെത്തി. പിന്നെ പിറ്റേ ദിവസം രാവിലെ 6:30 നമ്മുടെ ട്രെയിൻ, അതായത് നാട്ടിലോട്ടുള്ള ട്രെയിൻ, നിസാമുദ്ദീൻ എന്നാണ് നമ്മുടെ നാട്ടിലേക്കുള്ള ട്രെയിൻ, രാജധാനി എക്സ്പ്രസ് ആണ്. അപ്പം അന്ന് നമ്മൾ ഡൽഹിയിൽ വേറെ റൂമോ കാര്യങ്ങളൊന്നും എടുത്തില്ല, കാരണം നമുക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല. നമ്മൾ പോയി ഉറങ്ങി നമ്മൾ ഫ്രഷപ്പായി വരാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അന്ന് ഡൽഹിയിൽ നിന്ന് നിസാമുദ്ദീനിലേക്ക് പോയി. നിസാമുദ്ദീനിലുള്ള വെയിറ്റിംഗ് റൂമിലാണ് നമ്മൾ അന്ന് രാത്രി ഇരുന്നത്. പിറ്റേ ദിവസം രാവിലെ 6:30 നാട്ടിലോട്ടുള്ള ട്രെയിന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും രാജധാനിയിലാണ് തിരിച്ചു വന്നത്. അപ്പം എല്ലാവർക്കും ഒരു തവണയെങ്കിലും രാജധാനി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രിപ്പിലാവാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു ട്രെയിനിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എല്ലാ കമ്പാർട്ട്മെൻറ്റും ACയാണ്. പിന്നെ ഇതിൽ നമുക്ക് ഭക്ഷണം കിട്ടും. ഭക്ഷണം ഫ്രീ ആയിട്ട് കിട്ടുകയെന്ന് പറഞ്ഞുകൂടാ, കാരണം അതിനും കൂടുതലുള്ള റേറ്റാണ് അവർ നമ്മളടുത്തു നിന്ന് വാങ്ങിക്കുന്നത്. നമുക്ക് 4 ഭക്ഷണം നമുക്കിതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ലഞ്ച്, പിന്നെ ഈവനിങ് സ്നാക്സും ടീയും ഉണ്ടാവും, പിന്നെ രാത്രിയത്തെ ഡിന്നർ. ഈ ഒരു 4 ഭക്ഷണം നമ്മുടെ ഈ ട്രെയിനിലെ യാത്ര അവസാനിക്കുന്നവരെ അവർ നമുക്ക് നൽകും.
അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമുക്ക് രണ്ട് സ്ലൈസ് ബ്രെഡ് കിട്ടും, പിന്നെ ഒരു ഡബിൾ ഓംലെറ്റ്, പിന്നെ ഫ്രൂട്ടി, പിന്നെ ബട്ടർ കിട്ടുന്നുണ്ട്, അതേപോലെ കെച്ചപ്പ് ഉണ്ടാവും, പിന്നെ എല്ലാ അതായത് ടീ ഉണ്ടാക്കാനുള്ള സാഷറ്റ് കാര്യങ്ങൾ, ഷുഗർ പൗഡർ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമുക്ക് വെള്ളം അവർ ഫ്രീ ആയിട്ട് എത്ര വേണമെങ്കിൽ തരും കേട്ടോ. ലഞ്ചിന് നമുക്ക് റൈസ്, ചപ്പാത്തി, ദാൽക്കറി, പിന്നെ വെജ് നോൺ വെജിൽ, വെജിലാണെങ്കിൽ പനീർ വരും, നോൺ വെജിൽ ചിക്കൻ കറി വരും, പിന്നെ അതിൻ്റെ കൂടെ തൈര് ഉണ്ടാവും, പിന്നെ നമുക്ക് ഡെസേർട്ടായിട്ട് ഐസ്ക്രീമും ഉണ്ടാവും. ഭക്ഷണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓക്കെ ഓക്കെ ആയിട്ടേ നമുക്ക് തോന്നിയിട്ടുള്ളൂ, ഒരുപാട് നല്ലതൊന്നും പറയാനില്ല. ഒന്നാമത് ട്രെയിനിലെ ഭക്ഷണമാണ്, പിന്നെ രാജധാനിയിലത്തെ ഭക്ഷണത്തിനെ കുറിച്ച് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്, അപ്പം കുറേ നല്ല അഭിപ്രായങ്ങളും കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മളും ഇരുന്നത്, പക്ഷേ ആ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ല. ഈവനിങ് സ്നാക്സിൻ്റെ ടൈം ഏകദേശം ഒരു 4-4:30 ആണ്. പിന്നെ ഞങ്ങൾക്ക് രണ്ട് ദിവസവും സെയിം ഫുഡ് തന്നെയാണ്, അതായത് രണ്ട് ദിവസം നമുക്ക് സമോസ തന്നെയാണ് കിട്ടിയത്, പിന്നെ ഒരു ചെറിയൊരു പീസ് ഹൽവ ഉണ്ടാവും, പിന്നെ രണ്ട് പാക്ഡ് ആയിട്ടുള്ള രണ്ട് സ്നാക്സ്, അതിൽ ഒന്നും ഒരു മധുരമുള്ളതായിരുന്നു, പിന്നെ ഒന്ന് എരിവുള്ളതായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പം ഷീട്ടൊക്കെ വാങ്ങിയിട്ടാണ് പോയത്, അപ്പോൾ നമുക്കിങ്ങനെ സമയം എന്താ പറയുക, സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഷീട്ടൊക്കെ കളിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ആൾക്കാർ വന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് പോകാറുണ്ട്, എപ്പോഴും നീറ്റാക്കി വെക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പിറ്റേ ദിവസവും അവർക്ക് സെയിം മെനു തന്നെയാണ് ഫോളോ ചെയ്തത്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഈവനിങ് സ്നാക്സ് വരെ. പിന്നെ നമ്മളെ ട്രെയിന് കോഴിക്കോട് വൈകുന്നേരം ഏകദേശം 6:30 എത്തി, അപ്പം സ്നാക്സ് വരെ ഉള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കശ്മീരിന് നമുക്ക് മഴയൊന്നും കിട്ടിയിട്ടില്ല, പിന്നെ തിരിച്ചിങ്ങോട്ടുള്ള യാത്രയിൽ മംഗലാപുരം മുതൽ നമുക്ക് മഴ തന്നെ കാണാനുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ചും കൂടി യാത്ര അടിപൊളിയായി. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ കശ്മീർ ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ അവസാനിക്കുകയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണേണ്ട ഒരു സ്ഥലമാണ് കശ്മീർ. പിന്നെ മഞ്ഞ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു സമയത്ത് പോയിട്ട് കാര്യമില്ല, അത് വിൻ്റർ സീസൺ നോക്കി തന്നെ പോകണം. അല്ലാണ്ട് അതായത് സമ്മർ സീസണിൽ, അതായത് ഈ പറഞ്ഞ മാതിരി പ്രകൃതി ഈ കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത്, ഞങ്ങൾ ജൂൺ മാസത്തിലാണ് പോയത്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.